ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സ്ട്രോബെറി ബനാന സ്മൂത്തി. മധുരത്തിനായിട്ട് നമ്മൾ ഇതിലേക്ക് തേനാണ് ചേർക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ രോഷ്ണിയാണ്. ഇൻ യുവർ വാച്ചിങ് ടിങ്കിൾസ്. ഒരു 7 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു ഞെട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ 2 പഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒട്ടും തന്നെ പുളിയില്ലാത്ത യോഗർട്ട് 1 കപ്പ് ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും 2 ടേബിൾ സ്പൂൺ തേനും എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രോബെറിയും പഴവും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രോബെറി നല്ല പുളിയുള്ളതാണെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഞാൻ എന്തായാലും തേനാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലാക്സ് സീഡ് ഇല്ല എങ്കിൽ ചിയ സീഡ്സോ ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്ട്രോബെറി, ബനാന, യോഗർട്ട്, തേന്, ഫ്ലാക്സ് സീഡ് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് സ്ട്രോബെറി ബനാന സ്മൂത്തി. ഇതിപ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിങ്കിൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.